കണ്ട്രോളർമാരെ ചീത്തവരെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, ഞാനൊരു പടത്തിൽ പടത്തിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഞാൻ പോകുന്നു, ഞാൻ 7 മണിക്ക് അവിടെ ചെല്ലുന്നു, ഞാൻ കാനോണി കയറിയിരിക്കുന്നു, ഞാൻ 8 മണിക്ക് മേക്കപ്പ് ഇടുന്നു. മോനെ എപ്പോഴാണ്? ചേട്ടാ പറയാട്ടെ, ചേട്ടാ ഇപ്പം അയ്യോ ചേട്ടൻ മേക്കപ്പ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, അല്ല ചേട്ടാ ഇത് 10 മണിയായി, 11 മണിയായി, 12 മണിയായി. അപ്പോഴൊന്നപ്പോൾ ഞാൻ ഇത്തിരി ദേഷ്യപ്പെട്ട് ഞാൻ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അതിൽ അഭിനയിക്കേണ്ട നായകൻ ഫോൺ ഇട്ടിട്ടില്ല. നമ്മൾ റെഡിയായിട്ടിരിക്കുവാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ കിട്ടുന്നില്ല, എവിടെയാണെന്ന് അറിയുന്നില്ല, വീട്ടിൽ പറയുന്ന ആരും അറിയുന്നില്ല എന്ന്. അപ്പോൾ അതൊക്കെ ഈ സിനിമയ്ക്ക് നല്ലതല്ല. അല്ല, ഇത്രക്കാരെ എന്താണ് ചെയ്യാൻ പറ്റണമെന്ന്? വിലക്ക് കൊണ്ട് പ്രശ്നം തീരുമോ? അല്ല, നന്നാക്കി എടുക്കണമല്ലോ. അല്ല, ഒരു വിലക്ക്, ഒരു നടൻ വിലക്കല്ലോ, നിസ്സഹകരണമല്ലോ. അല്ല, നിസ്സഹകരണം എന്ന് പറയുമ്പോൾ നമുക്കൊരു വിലക്ക് പോലെ. പ്രൊഡ്യൂസർമാരും ഇവരൊക്കെ ഉണ്ട്, എന്ത് റിസ്ക് ഉണ്ട്? ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ, നമ്മുടെ വീട്ടിൽ നീ ഇന്നാ ഹോം വർക്ക് ചെയ്താലും നിനക്ക് അത്താഴുമില്ല, അല്ലെ നീ അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മ നമ്മളെ വഴക്ക് പറഞ്ഞിട്ടില്ലേ? അല്ല, അമ്മ എന്തോരം നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ? ഇതൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പം അവർ ഉദ്ദേശിക്കുന്നത്, അവർക്ക് എന്താ വേണ്ടത്? അവർ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസർ സഹകരിക്കാൻ തയ്യാറാവണം. നമ്മളെന്തുകൊണ്ട് ഞങ്ങളുടെ ഒരു അംഗത്തിന് മിണ്ടാതിരിക്കേണ്ടി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ആയിപ്പോയി. കാരണം അവർ പറയുന്ന കുറേ കാര്യങ്ങൾ ശരിയാണ്. അപ്പോൾ ഇത് ഇൻഡസ്ട്രി മൊത്തം നന്നാവണം. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. ശ്രീനാഥിവാസി മെമ്പറല്ല, ഷെയ്ൻ നിഗം മെമ്പറാണ്. അല്ല, ഷെയ്ൻ നിഗം മെമ്പറാണ്, ശ്രീനാഥിവാസി ഞങ്ങളുടെ മെമ്പർ അല്ലെങ്കിലും സി ആഫ്റ്റർ ഓൾ നമ്മളെല്ലാം, നമ്മൾ അവരൊക്കെ കൂടെ എത്രയോ സിനിമകൾ അഭിനയിച്ചു ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാം ഈ, അതായത് ഇവർക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഒരു പക്ഷേ പ്രശ്നങ്ങൾ ആയിരിക്കാം. അപ്പം നമുക്കറിയില്ല ഇവരൊന്നും. ഇപ്പോൾ ശ്രീനാഥിവാസി ആണിപ്പോൾ വന്നു, ഇപ്പോൾ അമ്മയെന്ന് വന്ന് മെമ്പർഷിപ്പ് ഓടിയെത്തിയല്ല, ഓടിയെത്തിയ എന്തായാലും ഈ വിഷയം ഉണ്ടായപ്പോൾ. അല്ല, ആയിക്കോട്ടെ, അതിപ്പോൾ നമ്മളെല്ലാവരും ഒരേ സ്വഭാവക്കാരല്ലല്ലോ. അദ്ദേഹത്തിന് ഇപ്പോഴായിരിക്കും മനസ്സിലായത് ഇത് ആവശ്യമാണ്. കാരണം ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പുതിയ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ആ ക്ലോസ് വായിച്ച് നമ്മൾ മനസ്സിലാവും. നമ്പർ വരെ എഴുതണം, അതിപ്പോൾ അവർ പറഞ്ഞത്. അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നത് ഈ ആർബിട്രേഷൻ ക്ലോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘടനയും സംഘടനയുമായിട്ടാണ്. ഇപ്പോൾ താങ്കളൊരു പ്രൊഡ്യൂസർ, ഞാൻ ആർട്ടിസ്റ്റ്, എനിക്ക് താങ്കൾ ഇത്ര പൈസ തരില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് താങ്കളോട് തർക്കിക്കാൻ പറ്റില്ല. സംഘടനയും സംഘടന സാധിക്കണം. ഇപ്പോൾ താങ്കൾ പ്രൊഡ്യൂസർ, താങ്കൾ പറയുന്നു ഇയാൾ 3 ദിവസം അടുപ്പിച്ച് 7 മണിക്ക് വന്നില്ല. അപ്പോൾ ഈ 7 മണിക്ക് വരാത്ത കാര്യം ചില തലദിവസം വെളുപ്പിന് 2:30 കയറി ഷൂട്ടിംഗ് തീർന്നായിരിക്കണം. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് ഒരിക്കലും ആ സമയത്ത് എത്താൻ പറ്റില്ല. പക്ഷേ ഇത് പറയാനായിട്ട് താങ്കൾക്ക് വോയിസ് ഇല്ല. സംഘടനയുമായിട്ട് പറയണം. അല്ല, അങ്ങനെ പറയുമ്പോൾ വെളുപ്പ് 2 മണിക്ക് ഷൂട്ട് കഴിഞ്ഞു, അത് ആർട്ടിസ്റ്റിനടുത്ത് 7 മണിക്കാണ്. ഇതേ ജോലി ചെയ്യുന്ന ക്രെയിൻ ഓപ്പറേറ്ററും ഇവരെല്ലാവരും അവർ അവിടെയാണ് ഇതിലൊരു പ്രശ്നം. അവരെല്ലാം സിനിമയ്ക്ക് പുറകിലാണ്. നമ്മൾ നമ്മുടെ മുഖമല്ലേ കാണണ്ടേ, നമ്മളല്ല അഭിനയിക്കണ്ടേ. ഇപ്പം നമുക്ക് കാശ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ പുറകിൽ നിന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. നമുക്ക് ആ സമയത്ത് ഒരു ഗ്യാപ്പിന് വേണമെങ്കിൽ കുറച്ചേരം ഇങ്ങനെ ഇരിക്കുക ഇല്ലേ, നമ്മൾ ഇതിനകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യരുത്. നിങ്ങൾ അഭിനേതാവ് അങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് അങ്ങനെ കമ്പയർ ചെയ്യരുത്. കാരണം നമ്മൾ അഭിനയിക്കേണ്ട ആൾക്കാരാണ്. നമ്മുടെ മുഖമാണ് അതിനകത്ത് വരേണ്ടത്. ക്യാമറയ്ക്ക് പുറകിലും ക്യാമറയ്ക്ക് മുമ്പിലും വളരെ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും അവരുടെ എഫക്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത് ഒരിക്കലും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഡയറക്ടറെ സംബന്ധിച്ചോളം ശരിയാണ്, കാരണം അദ്ദേഹവും കഷ്ടപ്പെടും. പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോൾ ഒരു 5-6 മണിക്കൂറൊക്കെ കിടന്നുറങ്ങിയില്ലെങ്കിൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. നമ്മൾ ക്ലോസ് എടുക്കുമ്പോൾ നമ്മുടെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതങ്ങനെ കമ്പയർ ചെയ്യരുത്. അതിനകത്തൊക്കെ ഞാൻ എതിരാണ്. അതല്ല, അങ്ങനെ പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ. അല്ല, അത് അതിനാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കേണ്ടവരും ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കണവരും വ്യത്യാസമുണ്ട്. ക്യാമറയ്ക്ക് പുറകിൽ അവരെടുക്കുന്ന പണി നമ്മൾ അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അല്ലേ, പണിയൊക്കെ അംഗീകരിക്കണം. പക്ഷേ ഈ മുഖം അതിനകത്ത് ഇല്ലല്ലോ. നമ്മുടെ അല്ലേ മുഖം വരേണ്ടതും, അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻ ശരിയായില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്ടർ പറയണത് എന്താ ചേട്ടാ അതിൻ്റെ റിയാക്ഷൻ അത് പോരാന്ന് പറഞ്ഞാൽ, ഈ റിയാക്ഷൻ വരണമെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 8 മണിക്കൂർ 9 മണിക്കൂർ കിടന്നുറങ്ങേണ്ട ആളാണ്. ഞാനൊരു 10:30 കിടന്നുറങ്ങി കാലത്ത് 5:30 എണീക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു റുട്ടീൻ അതാണ്. അപ്പോൾ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ 2 ദിവസം മാറിക്കഴിഞ്ഞാൽ എനിക്കും എൻ്റേതായ പ്രശ്നം ഉണ്ടാകാം. മനസ്സിലായില്ലേ? ഇപ്പോൾ യങ് ജനറേഷനിൽ വന്നു കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് 2 മണിക്കോ 3 മണിക്കോ കിടന്നുറങ്ങിയാൽ മതി. പക്ഷേ അവർക്ക് 10 മണിക്ക് എഴുന്നേക്കാൻ പറ്റുള്ളൂ, രാവിലെ എഴുന്നേക്കാം. അവരുടെ ലൈഫ് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ പഴയ ആൾക്കാരായതുകൊണ്ട് നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്.